എന്തിനു വേണ്ടി കഴിഞ്ഞ 25 വർഷക്കാലം ഞാൻ കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ, അമ്മ എന്നൊരു സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. ഒരു സംശയമില്ല, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ എല്ലാ പ്രയത്നങ്ങളും ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പം അത് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ അപ്പുറത്തുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ആദ്യത്തെ 50 പേർക്ക് എടുത്തു കഴിഞ്ഞാൽ അമ്മ വേണ്ട, അമ്മയുടെ ആവശ്യമില്ല, അവർക്ക് അല്ലെങ്കിൽ തന്നെ ജീവിക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എത്രയോ പേര് ഇതിൻ്റെ കഷ്ടപ്പാടും ഈ അമ്മയെക്കുറിച്ച് തെറി വിളിച്ച് പറയുന്നവരോട് ഇതിൻ്റെ ഉള്ളറയിലൊന്ന് വന്നു കഴിഞ്ഞാൽ അവരത് പറയില്ല എന്നാണ് ഞാൻ വിശ്വാസം. കാരണം ഇന്ന് ഈ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചു എന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് വന്ന കോളുകൾ മുഴുവൻ ആശങ്കയോടുള്ള കോളുകളാണ്. അവരുടെ ഭാവി ഇനി എന്താണ്, അവർക്ക് എന്താ സംഭവിക്കുക, അവരെ ഇനി ആരും ഏറ്റെടുക്കാനില്ലേ, അവരുടെ രോഗങ്ങൾ വന്നാൽ, അത്തരം ആശങ്കകളാണ് മുഴുവൻ. പക്ഷെ അതിനൊന്നും ഇടവരില്ല, കാരണം ഇപ്പോഴും ശരിക്കും പറഞ്ഞ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. കാരണം ഒരു സംഘടനയെ തകർക്കുക എന്നുള്ള എന്തോ ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കരുക്കളാണ് നമ്മളൊക്കെ, അതിൽ വിരോധമൊന്നുമില്ല, നമ്മളതിനെ നേരിടാതെ പറ്റില്ലല്ലോ. കാരണം നമ്മളെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നമ്മുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകൾ എന്ന് തന്നെ പറയാം, അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു സമാധാനം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അതിനൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള കുറേ, കാരണം നമ്മുടെ ലക്ഷ്യം കൃത്യമാണ്. പിന്നെ ഇതുപോലെ ചില ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ കുറേ അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. അത് നമ്മൾ ഒരു ലീഡർഷിപ്പിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അപവാദം കേട്ട കാര്യമൊന്നുമില്ല. എനിക്ക് കേട്ട അപവാദം മുഴുവൻ ഞാൻ മെമ്പർഷിപ്പ് കൊടുക്കാത്ത ആളുകളാണ്. ഒരു സംഘടന എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, ചിലപ്പോൾ ഒരു അതിനൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട് അവിടെ. ഒരാൾ അമ്മയിലെ അംഗമാവണമെങ്കിൽ ആദ്യം ഒരു കത്ത് തരണം, അത് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വയ്ക്കും. അത് 17 പേരുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ആരെങ്കിലും എതിർത്ത് നമ്മൾ എടുക്കാറില്ല. യുനാനിമസ്ലി ഒരാളുടെ അപ്ലിക്കേഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ എടുക്കാറുള്ളൂ. എന്നിട്ടാണ് അയാളുടെ ഇത് പൈസ വാങ്ങിക്കാൻ വേണ്ടി അപ്ലിക്കേഷൻ അയച്ചു കൊടുക്കും. അങ്ങനെ അപ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരനെ പൈസ അടയ്ക്കാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട്. എന്നിട്ട് അതിനൊക്കെ എന്തൊക്കെയോ അപവാദങ്ങൾ പറഞ്ഞു വരുത്തി ഞാനെന്തോ ഒരു 150,000 രൂപ ഓരോരുത്തർക്ക് എടുത്തു കൊടുത്താൽ എനിക്കതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല ഈ ചേർക്കുന്നവരും. പിന്നെ അതിലെനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഈ ചേർന്നവരെയൊക്കെ ആ ഗണത്തിൽപ്പെടുത്തി, പകുതിയോളം അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്, അവരെയൊക്കെ ആ ഗണത്തിൽപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയുണ്ട്. അവരോടൊക്കെ ചോദിച്ചറിയാം, മേലെ ഏത് സ്ത്രീകളോട് ചോദിച്ചറിയാം, ഞാൻ ഒരുപാട് ഷോകൾ ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ കൂടെ എത്രയോ അത് ഫാഷൻ ഷോ ചെയ്യുന്നുണ്ട്, മറ്റ് ഷോകൾ. ഇപ്പം തൊട്ട് മുമ്പ് തന്നെ അമ്മയുടെ മഴവിൽ മനോരമയുടെ ഷോ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാൻ പോകണേ ഉള്ളൂ, 7-8 ആണ് ടെലികാസ്റ്റ്. അതിന് പോലും നമ്മുടെ കൂടെ എത്രയോ കുട്ടികൾ വർക്ക് ചെയ്യുന്നു. ഈ പറഞ്ഞ എല്ലാവരും തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അവരൊന്നും അത് ഇങ്ങനൊരു വാക്കിനെ പറ്റി പറയില്ല എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ എന്തോ ഇങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ എവിടേക്കോ ആ പ്രസ്താവനയിൽ തന്നെ ഒരുപാട് തെറ്റുകളുണ്ട്. അരിയൻ സാറിൻ്റെ പേരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പാവം അല്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആരൊക്കെയോ പിന്നിലുണ്ട് എൻ്റെ പേര്. അത് നമുക്ക് വഴിയെ പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഇന്ന് രാത്രി നമ്മുടെ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതായത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, ഇതിൽ ലക്ഷ്യങ്ങൾ ഒന്ന് തന്നെയാണ് എല്ലാവരുടെയും. ഇത് അമ്മ തകർക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാവരെയും ഈ ഇതിൽ നോക്കിക്കോളൂ. ഈ ഇപ്പോൾ പറഞ്ഞ ആളുകളെല്ലാം ഒന്നുകിൽ അമ്മയുടെ ഭാരവികളായിരുന്നവരാണ്, അല്ലെങ്കിൽ ഭാരവികൾ ആയിക്കൊണ്ട് ഇപ്പോഴുള്ളവരാണ്. എന്താണെന്നറിയില്ല, ഇങ്ങനൊരു ആരോപണം, അത് നമുക്കൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സമയത്ത് അതിൻ്റെ അധികാരികളോടോ ഒക്കെ പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു ബൂം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഓടി വന്ന് ഇത് ഒരേ നിരയിൽപ്പെട്ട കുറേ ആൾക്കാരെ ഒരുമിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഇല്ലയെന്നൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ എനിക്ക് ശത്രുക്കളില്ല, കാരണം ഞാൻ എല്ലാവരെയും 506 അംഗങ്ങളെ ഒരേപോലെ കണ്ടിട്ടുള്ള ആളാണ്, അത് അവർക്കും അറിയാം. പക്ഷേ സ്വാഭാവികമായിട്ട് തോന്നാം 25 കൊല്ലമൊക്കെ ഒരാൾ ഒരു കസേരയിൽ തൂക്കി പിടിച്ച് കിടക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ്. കാരണം ഇനി ഞാൻ ഇല്ല, നിങ്ങൾക്ക് എന്ത് സഹായം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട്
മാന്യമായിട്ട്. എന്നിട്ട് പോലും ഞാൻ അമ്മയുടെ ഷോ ഡയറക്റ്റ് ചെയ്യുന്ന ഞാനല്ലേ. ഇപ്പോൾ ഈ അമ്മേൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയിട്ടും അമ്മയുടെ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതിനൊന്നും ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ സ്വാഭാവികമല്ലേ ഒരാളിങ്ങനെ ഇത്രയും കാലം ഒരു സ്ഥലത്ത് ഇരിക്കുക, അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നാം. ഇപ്പോൾ എന്തായാലും സൂപ്പർ സ്റ്റാർ സിനിമ അതിൽ സിനിമ സിനിമ എന്ന് പറഞ്ഞ പേരിൽ പലതും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ രംഗത്തുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെയൊക്കെ അതുകൊണ്ട് പല ഘട്ടങ്ങളിൽ നമ്മളിതിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കാസ്റ്റിംഗ് കോള് കാണുമ്പോഴേ ചാടി ഇറങ്ങി പോകരുത്, അതിൽ എന്താണെന്ന് അന്വേഷിക്കണം, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് അന്വേഷിക്കണം. അതിനിപ്പോൾ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ അതിൻ്റെ ഒന്ന് നിയമാവലി ഉണ്ടാക്കി. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അത് അവർക്ക് അങ്ങനെ തോന്നിയിരിക്കണം. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന പ്രസിഡന്റിന് അതാണ് ശരിയെന്ന് തോന്നിയിട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ അങ്ങനെ തീരുമാനമെടുത്തത്. ലാലേട്ടൻ എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾ രാവിലെ സംസാരിച്ചിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടന് യുക്തമാണെന്ന് തോന്നുന്ന തീരുമാനത്തിലെത്തുക. കാരണം ഇങ്ങനെ ഒരു കോർണർ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചെറിയ അടിയല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നുള്ള ഒരു സംഭവം വന്നപ്പോൾ എന്തിനാണ്? കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഒരിക്കലും അമ്മ വേണ്ട. അവർക്ക് നിലനിൽക്കാൻ അവരുടേതായ സ്റ്റാൻഡുണ്ട്. പക്ഷേ അവരെ അമ്മയ്ക്ക് ആവശ്യമാണ്. അമ്മയുടെ നിലനിൽപ്പിന് ഇതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും ഇവരൊക്കെ അമ്മയ്ക്ക് ആവശ്യമാണ്. ഇത് ഇത്തവണ ഒരു സന്തോഷമുണ്ടായി. ഇത്തവണത്തെ ഷോയിൽ ഇവരെ എല്ലാവരും കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുണ്ടായിരുന്നത്. അതിപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്ന പക്ഷേ അതിനി പുതിയ നേതൃത്വം വരും, അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ട് അതിനൊരു ഇടയ്ക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഇപ്പോൾ നല്ലൊരു അസറ്റ് ഉണ്ടായിട്ടുണ്ട്. വീണ്ടും കഴിഞ്ഞ വനിതാ ഷോയും ഇപ്പോൾ ഈ നടന്ന മഴവിൽ ഷോയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു അസറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നല്ല. ലാലേട്ടനൊരു കംഫർട്ടബിലിറ്റിയുടെ ആളാണ്. കാരണം ഈ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. കംഫർട്ടബിളായിട്ട് പോകണം, എല്ലാവരും സന്തോഷത്തിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സന്തോഷമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് സന്തോഷമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്തിനാണ് ഞാൻ ഈ കുരിശ് ചുമക്കണേന്ന് തോന്നില്ലേ. അത് ഓരോരുത്തരുടെ നേച്ചറാണ്. കാരണം ലാലേട്ടൻ എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഒരു കംഫർട്ടബിലിറ്റി എന്നുള്ള കാര്യം കൂടി ഉണ്ട് അതിനോടൊപ്പം. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. ഞാൻ കഴിഞ്ഞ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് അമ്മേന്ന് ഒറ്റ വിഷമേ ഉള്ളൂ, അതിപ്പോഴും ഉണ്ട്. നമ്മളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഓടി വിളിക്കില്ല വേണ്ടേ. അതിനെ നേരിടാനും അതിന് നേതൃത്വം നൽകുന്നവർക്ക് പരിപൂർണ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. അത് പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് ലാലേട്ടൻ തോന്നിയിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കണം കാരണം.